നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ മോളെ, ഞാൻ ഇങ്ങനെ വിളിക്കുന്ന അച്ഛമ്മക്ക് ഇഷ്ടല്ലേ? അച്ഛമ്മയെ അച്ഛമ്മയെന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? മോൾ എന്താ ആലോചിക്കുന്നേ? മോൾക്ക് പെട്ടെന്നൊരു സംശയം തോന്നി, അതാ ആലോചിച്ചത്. എന്ത് സംശയം? ചെറിയ അച്ഛമ്മയോട് ചോദിക്ക, അച്ഛമ്മ പറഞ്ഞു തരാം. അമ്മൂട്ടി വലിയ അച്ഛമ്മേ, അച്ഛമ്മ എന്നല്ലേ വിളിക്കുന്നേ? അതെന്താ അങ്ങനെ വിളിക്കുന്നേ? അതെന്താന്ന് വെച്ചാ, മോളുടെ അമ്മൂട്ടി സുന്ദരിയുടെ അച്ഛൻ ദേവരാജന്റെ അമ്മയാണ് അച്ഛമ്മ. അച്ഛന്റെ അമ്മ ആയതുകൊണ്ടാ അമ്മൂട്ടി അച്ഛമ്മ എന്ന് വിളിക്കുന്നത്. അപ്പൊ അമ്മൂട്ടിയുടെ അമ്മ എന്താ വിളിക്കും? അമ്മമ്മ എന്ന് വിളിക്കണം, അമ്മൂമ്മ എന്നും വിളിക്കാം. എന്താ ഈ ആലോചിക്കുന്നേ? അപ്പൊ ഇരിക്കുന്ന ചെറിയച്ഛമ്മ എന്റെ ആരാ? ഞാൻ മോളുടെ അച്ഛമ്മ. അച്ഛമ്മ എന്ന് പറഞ്ഞ എന്റെ അച്ഛന്റെ അമ്മ അല്ലേ? അപ്പൊ അച്ഛമ്മക്ക് എന്റെ അച്ഛനെ അറിയാൻ പറ്റുമല്ലേ? പറ ചെറിയച്ഛമ്മ, എന്റെ അച്ഛനെ ചെറിയച്ഛമ്മ കണ്ടിട്ടുണ്ടോ? എന്റെ അച്ഛൻ കാണാൻ എങ്ങനെയാ? നല്ല പൊക്കമാണോ? അച്ഛൻ പാൻ്റാണോ ഇടുന്നേ? പറ ചെറിയച്ഛമ്മ. അമ്മൂട്ടിയോട് എത്ര ചോദിച്ചാലും അച്ഛനെ കുറിച്ച് ഒന്നും പറഞ്ഞു തരില്ല. അതാ ഞാൻ ചെറിയച്ഛമ്മയോട് ചോദിച്ചേ. അമ്മൂട്ടിയോട് അച്ഛനെ കുറിച്ച് ചോദിച്ചാ അറിഞ്ഞൂടാന്ന് പറയും. അച്ഛന്റെ ഫോട്ടോ പോലും ഇല്ലെന്ന് പറയും. അമ്മൂട്ടിയെ പോലെ തന്നെയാ ചെറിയച്ഛമ്മയും. എന്താ മിണ്ടാതിരിക്കുന്ന? എന്റെ അച്ഛൻ നിന്നെ പോലെയാണോ? എന്റെ അച്ഛന്റെ അമ്മയല്ലേ ചെറിയച്ഛമ്മ? അപ്പൊ ചെറിയച്ഛമ്മയുടെ കയ്യില് എന്റെ അച്ഛന്റെ ഫോട്ടോ കാണുമല്ലോ. എനിക്കൊന്ന് കാണിച്ചു തരുമോ? പറ അച്ഛമ്മ, എന്റെ അച്ഛനെ കുറിച്ച് അറിയാനുള്ള കൊതുകൊണ്ടല്ലേ ചോദിച്ചേ? മോളെ, അയ്യോ, സ്കൂളെത്തി. ഇതുവരെ ചെറിയച്ഛമ്മ ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ. സമയം ഒരുപാടായി, മോള് വേഗം ഇറങ്ങ്. മോള് ക്ലാസ്സിലേക്ക് ചെല്ലേ. ചെറിയച്ഛമ്മ, ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ ചെറിയച്ഛമ്മക്ക് ഓർമ്മയുണ്ടല്ലോ. എന്റെ അച്ഛനെ കുറിച്ച് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ചെറിയച്ഛമ്മ ഉത്തരം തരണം. ഇപ്പൊ വേണ്ട, വൈകിട്ട് വീട്ടിൽ വന്നിട്ട് മതി. മോള് ചെല്ലേ, ഇപ്പൊ ക്ലാസ്സിലേക്ക് പോ.
അമ്മൂട്ടി നേരത്തെ വന്നോ? നേരത്തെ വന്നെങ്കിൽ അവൻ ക്ലാസ്സിൽ തന്നെ കാണും. ഞാൻ മാസ്റ്ററിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ആ ശരി. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതെന്തിനാണോ ഇന്നത്തെ പിണക്കം? ഇന്നലെ എന്നോട് എന്തിനാ പറയാതെ പോയിക്കളഞ്ഞ? അതിനാണോ? ഇന്നലെ എം കെ മാസ്റ്ററിന് ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ മാസ്റ്റർ നേരത്തെ പോയത്? ഇന്നലെ ഞാൻ ചമ്മി നാണം കെട്ടുപോയി. ചമ്മി നാണം കെട്ടുപോയോ? അതെന്തിന്? നാട്ടിൽ നിന്ന് എന്റെ ചെറിയച്ചമ്മ വന്നായിരുന്നു, മാസ്റ്ററിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ്. ചെറിയച്ചമ്മയും വിളിച്ചോണ്ട് ഞാൻ വന്നപ്പോ മാസ്റ്റർ ഇവിടെ ഇല്ല. ആരായാലും ചമ്മൂലെ? അയ്യോടാ, ഇന്നും എന്നെ സ്കൂളിൽ കൊണ്ടാക്കിയത് എന്റെ ചെറിയച്ചമ്മയാ, അറിയോ? ആഹാ, എന്നിട്ട് ചെറിയച്ചമ്മ എവിടെ? എന്നെ കൊണ്ടാക്കിയിട്ട് ചെറിയച്ചമ്മ ഓട്ടോ കയറി പോയി. ഓ സോറി ചക്രേ, അടുത്ത തവണ ചെറിയ അച്ഛമ്മ വരുമ്പോ നമുക്ക് ഉറപ്പായിട്ടും കാണാം. പോരെ പോ മാസ്റ്ററെ. മാസ്റ്റർ എപ്പോഴും ഇത് തന്നെ പറയൂ, എന്റെ അമ്മൂട്ടിയെ കണ്ടില്ല, അച്ഛമ്മയെ കണ്ടില്ല, ചെറിയ അച്ഛമ്മയും കണ്ടില്ല, ആരെയും കണ്ടില്ല. അതിനെന്താ ഇപ്പൊ പ്രശ്നം? ഒരു ദിവസം നേരെ ഞാനങ്ങ് മഴമോളുടെ വീട്ടിലേക്ക് വരും. അമ്മൂട്ടിയെയും അച്ഛമ്മയും ചെറിയ അച്ഛമ്മയും എല്ലാവരെയും ഒരുമിച്ച് കാണും. എന്താ പോരെ? സത്യമായിട്ടും വരോ? ഉറപ്പായിട്ടും വരും. എന്നു വരും? അതൊക്കെ ഉണ്ട്. ഒരു ദിവസം ഒരു വരവുണ്ട്, എം കെ മാസ്റ്ററുടെ വരവായിട്ട്. ആ ദേ ബെല്ലടിച്ചു, മഴമോള് വേഗം ക്ലാസ്സിലേക്ക് ചെന്നു. ഓക്കേ മാസ്റ്റർ, ബൈ ബൈ. ഇക്കാര്യത്തിൽ ഞാൻ ഉത്തമൻ സാറിന്റെ കൂടെയാ. ലഡുവൊക്കെ വാങ്ങിയുള്ളതെന്ന് ഇപ്പൊ മിക്കവാറും വഴക്ക് കേൾക്കാനായിരിക്കും. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇങ്ങനെ മാഡത്തിന് പേടിക്കാൻ നിക്കല്ലേ. എന്ത് ചെയ്യണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ സ്വയം ആലോചിക്കണം, അല്ലാതെ മാഡത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യേണ്ടവരല്ല നമ്മൾ. ലത പറയുന്ന കേട്ടാ തോന്നുന്നല്ലോ, എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആളാണ് ലത. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല കാര്യങ്ങൾ ചെയ്യണം. അത് മാഡത്തിനെന്നല്ല ആർക്കായാലും ഇഷ്ടപ്പെടും.